24 ഒരുക്കുന്ന സ്റ്റഡി അബ്രോഡ് പ്ലാൻസ് വിത്ത് ദിലീപ് രാധാകൃഷ്ണന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ് പഠിക്കാവുന്ന രാജ്യങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്ന രാജ്യമാണ് ലിത്വാനിയ. സയൻസ് ആൻഡ് ടെക്നോളജി പ്രോഗ്രാംസ്, ഡേറ്റ അനലിറ്റിക്സ് മുതലായ ഏറ്റവും ട്രെൻഡിംഗ് പ്രോഗ്രാംസ് ചുരുങ്ങിയ ചെലവിൽ വിദ്യാർത്ഥികൾക്ക് ഒരുക്കുകയാണ് ലിത്വാനിയ യൂണിവേഴ്സിറ്റീസ്. സ്റ്റഡി അബ്രോഡ് രംഗത്തെ മാസ്റ്റർ കൺസൾട്ടന്റായ ദിലീപ് രാധാകൃഷ്ണൻ എന്നും അറിയാം ലിത്വാനിയൻ വിദ്യാഭ്യാസത്തിന്റെ കൂടുതൽ വിവരങ്ങൾ. വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നത് സംബന്ധിച്ച് നമ്മൾ ഒരുപാട് കേട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് യു കെ, കാനഡ, ദെൻ ഓസ്ട്രേലിയ, അങ്ങനെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ട് ലിത്വേനിയ, ഈ ലിത്വേനിയ എന്ന രാജ്യം എനിക്ക് തോന്നുന്നത് നമ്മൾ റീസെന്റ് ആയിട്ടൊക്കെയാണ് കേൾക്കാൻ തുടങ്ങിയത്. അപ്പോ ശരിക്കും ഈ ഒരു സ്ഥലത്ത് പോയി പഠിക്കുന്നതിന്റെ ഒരു ഗുണം, അല്ലെങ്കിൽ ഈ രാജ്യം ഇത് എവിടെയാണ്, കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞാൽ കൊള്ളാം. യൂറോപ്പിൽ പെട്ട രാജ്യം തന്നെയാണ്, യൂറോപ്യൻ യൂണിയനിൽ പെട്ട രാജ്യം തന്നെയാണ്. യൂറോപ്പ് ഓപ്റ്റ് ചെയ്യണ മെയിൻ റീസൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ, ഇപ്പൊ ഈ കൊറോണ എല്ലാ സിറ്റുവേഷൻ കഴിഞ്ഞ ശേഷം ഗവൺമെന്റ് എംപ്ലോയീസ് അല്ലാത്ത ആളുകളുടെ എല്ലാം ഫണ്ട് എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഫണ്ട് ബേസ് എഫക്റ്റഡ് ആണ് എല്ലാവരുടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 15 lakhs 20 lakhs ഒക്കെ കൊടുത്ത് പഠിക്കുന്നതിന് പകരം ഒരു 5 lakhs 6 lakhsിലൊക്കെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്ന നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട് യൂറോപ്പിൽ. അതിൽ പെട്ട യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നതിൽ പെട്ട ഒരു രാജ്യമാണ് ലിത്വാനിയ. അപ്പൊ ലോ കോസ്റ്റില് നല്ല റാങ്ക് ഉള്ള ക്യുഎസ് വേൾഡ് റാങ്കിൽ നല്ല സ്റ്റാൻഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാം എന്നത് തന്നെയാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പൊ ഇപ്പം സർ പറഞ്ഞ പോലെ തന്നെ ഈ ലോ കോസ്റ്റ് ആയതുകൊണ്ടാണോ അപ്പം ഈ ലോ കോസ്റ്റിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നം അവിടുത്തെ യൂണിവേഴ്സിറ്റീസ് അത്രയും ടോപ്പ് റാങ്കിങ്ങിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ് ആയിരിക്കോ, അതോ നമ്മൾ ചെലവ് ചുരുങ്ങി പഠിക്കാം എന്നുള്ള ഒരു ഇത് മാത്രമാണോ? അല്ല, ഒരിക്കലും അല്ല. ക്യുഎസ് വേൾഡ് റാങ്കിംഗ് ഉള്ള ഒരു 1200 to 1500 യൂണിവേഴ്സിറ്റീസ്, അത് വേൾഡ് വൈഡ്, ഞാൻ ഈ പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ, കാനഡ, യു കെ, യു എസ് എ, എല്ലാ സ്ഥലങ്ങളിലേയും തന്നെ യൂണിവേഴ്സിറ്റീസിന്റെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിനെ പിക്ക് ചെയ്യുന്നതാണ് ക്യുഎസ് വേൾഡ് റാങ്ക്. അതിൽ പെട്ട യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാനുള്ള കോസ്റ്റാണ് ഞാൻ പറഞ്ഞ ലോ കോസ്റ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, അതേപോലെ ഇപ്പം എന്തൊക്കെ കോഴ്സുകളാണ് നമുക്കിപ്പം ഈ ലിത്വാനിയയിൽ പോയിട്ട് പഠിക്കാൻ സാധിക്കുന്നത്, അതുപോലെ തന്നെ അതിന്റെ ജോലി സാധ്യതകൾ എത്രത്തോളമാണ്? യൂറോപ്യൻ യൂണിയന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് ഷെങ്കൻ കൺട്രീസ്, 27 രാജ്യങ്ങൾ 26 ആയിരുന്നു, ഇപ്പൊ 27 രാജ്യങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ നമ്മൾ എങ്ങനെയാണ് കേരളയിൽ നിന്ന് തമിഴ്നാടോ അല്ലെങ്കിൽ കർണാടകയോ പോകുന്നത്, അത്രയും ഈസിലി ബോർഡേഴ്സ് ക്രോസ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ലിത്വാനിയ എന്ന് പറയുന്ന സ്ഥലത്തിൽ നമ്മൾ പഠിച്ചെങ്കിൽ തന്നെയും നമുക്ക് ജോലി അന്വേഷിക്കാൻ ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി അല്ലെങ്കിൽ ബാക്കി ഏത് ബിഗർ ആയിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ കൺട്രീസും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെയൊക്കെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു ആഡ് അഡ്വാൻറ്റേജ് ആണ്. സോ 2 years once you study in Lithuania, നിങ്ങൾക്ക് ജർമ്മനി പോയി ജോലി അന്വേഷിക്കാനും എല്ലാത്തിനും തന്നെ ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ജോലി സാധ്യതകളും വളരെ ഹൈ തന്നെയാണ്. ഈ പറഞ്ഞ ഇത്രയും രാജ്യങ്ങൾ നമുക്ക് ഓപ്പൺ ആവുകയാണ് പഠിക്കാൻ, ജോലി ചെയ്യാനായിട്ട്. അത് തന്നെയാണ് യൂറോപ്യൻ യൂണിയന്റെ അഡ്വാൻറ്റേജ്. ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു ചോദ്യം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഇതിന്റെ ഒരു കോസ്റ്റ് വരുന്നത്? കാരണം മറ്റുള്ള രാജ്യങ്ങളിലെ പോലെ അല്ലാന്ന് ഓൾറെഡി തുടക്കത്തിലെ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ, ഇൻ ടോട്ടൽ നമുക്ക് എത്ര ഒരു കോസ്റ്റിൽ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും? ലിത്വാനിയ എന്ന് പറയുന്നത് മെയിൻലി ടെക്നിക്കൽ പ്രോഗ്രാംസ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ട്രെൻഡിങ് പ്രോഗ്രാംസ്, AI, റോബോട്ടിക്സ്, അല്ലെങ്കിൽ സ്റ്റെം പ്രോഗ്രാംസ് എന്തും ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത്തരം പ്രോഗ്രാംസിനാണ് ഏറ്റവും പ്രാമുഖ്യം ഉള്ളത്, അല്ലെങ്കിൽ ഈ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഫീൽഡുകളുണ്ടല്ലോ, അതിനൊക്കെ ഒരുപാട് പ്രോമിനൻസ് ഉള്ള രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയനിൽ ഉള്ളത്, എസ്പെഷ്യലി ലിത്വാനിയ. ഇവിടുത്തെ കോസ്റ്റ് വേരി ചെയ്യായിരിക്കും, എന്നാലും മാക്സ് ടു മാക്സ് ഒരു പെർ ഇയർ ഒരു 3 lakhs അല്ലെങ്കിൽ 3.5 lakhs നമുക്ക് പെർ ഇയർ കോസ്റ്റ്. അപ്പോൾ 2 year പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ ഒരു 7 lakhs വി ആർ ഡൺ വിത്ത് മാസ്റ്റേഴ്സ് ഡിഗ്രി. അതിൽ തന്നെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, അപ്പം നമുക്ക് അവിടെ തന്നെ പാർട്ട് ടൈം വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും മറ്റു രാജ്യങ്ങളെ പോലെ സെയിം, ഓൾമോസ്റ്റ് ഏത് രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും 20 hours പെർ വീക്ക് എന്നുള്ളതാണ് പാർട്ട് ടൈം ജോലിയുടെ ഗൈഡ് ലൈൻ. അത് ലിത്വാനിയയിൽ അപ്ലിക്കബിൾ ആണ്. ഏതൊരു ആഴ്ചയിൽ 5 days വർക്കിംഗ് ഡേ ആയിട്ടുള്ളത്, അതിൽ മൊത്തം 20 hours നമുക്ക് വർക്ക് ചെയ്യാന്നാണ്. അത് വളരെ കുറച്ച്, ഇപ്പൊ ഫിൻലാൻഡ് അങ്ങനത്തെ കുറച്ച് രാജ്യങ്ങൾ മാത്രം 30 hours ഒക്കെ അലവ് ചെയ്യുന്നുണ്ട്. ബാക്കി ഏത് രാജ്യങ്ങൾ എടുത്താലും ഓൾമോസ്റ്റ് ഈ 20 hours പെർ വീക്ക് എന്നുള്ളത് നമുക്ക് അവൈലബിൾ ആണ്. ജോലികൾ ഇഷ്ടംപോലെ ഉണ്ട് അവിടെ. അപ്പോ ഇനി ലിത്വാനിയ പോയി പഠിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പേടിയൊക്കെ മാറാനായിട്ടുള്ള ആൻസേഴ്സ് ഇവിടെ സാറിന്റെ അടുത്ത് നിന്ന് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം. എന്നിരുന്നാലും ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ദിലീപ് സാറിനെ ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ 9091929303.